കുടുംബബന്ധം മുറിക്കുന്നു, അവന് കിട്ടൂല. നാലാമത്തെ കാര്യം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, വമുസാഹിനുൽ ലദീ ലാ യുകല്ലിമു അഖാഹു ഫൗക സലാസത്തി അയ്യാം. മുസാഹിന് ലഭിക്കൂല. ആരാ മുസാഹിന്? മൂന്ന് ദിവസത്തിലേറെ തന്റെ കൂട്ടുകാരനോട് മിണ്ടാത്തവന്. അല്ലാഹ്, ഓരോരുത്തരും ചിന്തിക്കണം, ആരോടൊക്കെ ഉണ്ട് മിണ്ടാതിരുന്നിട്ട്, ആരൊക്കെ ഫോൺ ചെയ്തിട്ടാണ് അറ്റൻഡ് ചെയ്യാതിരുന്നത്, ആരോടൊക്കെ ചൂടായിട്ടാ ഫോൺ വെച്ചത്. വിളിക്കണം, വിളിക്കണം. റമദാൻ വരെയാണ്, എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ കൽബിൽ വേണ്ട. വിളിക്കണം, ബന്ധം പുതുക്കണം, സ്നേഹം ഊട്ടി ഉറപ്പിക്കണം. ഈ ഉറപ്പിക്കുന്ന കൂട്ടത്തിൽ കാര്യമായി ഓർമ്മപ്പെടുത്ത, തമാശക്ക് പറയല്ല, ഒരു അന്യ പെണ്ണിനെ വിളിച്ചേക്കരുത്, അന്യ പെൺകുട്ടികളെ വിളിച്ചേക്കരുത്, മക്കളെ അന്യ പുരുഷന്മാരെ വിളിച്ചേക്കരുത്, അവരുടെ ബന്ധം വേണ്ട. ആ ബന്ധമല്ല പറയുന്നത്. നിന്റെ അയൽവാസിയോട് നീ പിണങ്ങി നിൽക്കണോ? നീ ഒന്ന് പോയി സലാം പറഞ്ഞിട്ട് റാഹത്താകണം. ആ കുടുംബകാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. നിനക്ക് നിന്റെ അയൽവാസി 40 വീടുകൾ ചുറ്റളവില് നാട് ഏകദേശം നമ്മുടെ അയൽവാസികളാണ്, ഒന്ന് പോയി സംസാരിക്കണം. പിണക്കം വേണ്ട മോനെ, വെറുതെയല്ല നമ്മൾ ഇങ്ങനെ ജീവിച്ച് പെട്ടെന്ന് തീർന്നു പോകുന്ന ഈ ലോകത്ത്. പൂന്താനം നമ്പൂതിരി പറഞ്ഞില്ലേ, കൂടിയെല്ലാ ജനിക്കുന്ന നേരത്തും കൂടിയെല്ലാ മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു? നമൃത നമുക്ക്, നമ്മൾ ഒന്നിച്ച് ജനിക്കുന്നില്ല, ഒന്നിച്ചു മരിക്കുന്നില്ല. ഏതോ നാട്ടിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചു, ഒരു 5 കൊല്ലം മുമ്പ്, ഒരു 10 കൊല്ലം മുമ്പ് നമ്മൾ ഒരാളോട് ദേഷ്യം പിടിച്ച് ചീത്ത വിളിച്ച് കുറെ കാലം മിണ്ടാതിരുന്നു. നമ്മൾ ഇന്നലെ കേൾക്കാണ് അയാൾ മരിച്ചുപോയി. കഴിഞ്ഞ വർഷം നമ്മൾ ഒരാളോട് പിണങ്ങിയിരുന്നു, ചീത്ത വിളിച്ചിരുന്നു, മിണ്ടാതിരുന്നു. ഇപ്പൊ നമ്മൾ വീടൊക്കെ മാറി വേറെ സ്ഥലത്താ താമസിക്കുന്ന, ആ അന്ന് അവിടെ ഉണ്ടായിരുന്ന അയൽവാസി മരിച്ചുപോയി, അവരോട് ഒരുപാട് പിണങ്ങിയിരുന്നു. എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ കൽബിൽ എന്ത് സമാധാനക്കേടുണ്ടാവും, എന്ത് ടെൻഷൻ ഉണ്ടാവും. എന്തിനാണ് നമ്മൾ ആ ടെൻഷൻ കൊണ്ട് നടക്കുന്നത്? എന്തിനാണ് നമ്മൾ ആ പ്രയാസം ഏറ്റെടുക്കാൻ നിൽക്കുന്നത്? എന്തിനാണ് അവർ മരിച്ചപ്പോൾ നമ്മൾ നെടുവീർപ്പെടാൻ നിൽക്കുന്നത്? പഠിച്ചോനെ പൊരുത്തപ്പെടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത്? ഇപ്പൊ തന്നെ, നാളെ ആക്കണ്ട, ഇന്ന് പോകട്ടെ, നാളെ ആവട്ടെ, നാളേക്കും നാളെ നീ നീളം വിട്ടാട്ടെ. നീ നാളെ 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 എന്ന് പറഞ്ഞു പോണ്ട, നീ ഇന്ന് റെഡിയാകുക, ഇന്ന് റെഡിയാകുക. വിളിക്കാത്തവനെ വിളിക്കുക, മിണ്ടാത്തവനോട് മിണ്ടുക. ആദ്യം നീ സലാം പറഞ്ഞാൽ നിനക്ക് കിട്ടുന്ന കൂലി മറ്റവന് കിട്ടൂല. കാരണം സലാം പറഞ്ഞോ സ്വർഗത്തിലെത്തിയിട്ടേ മടക്കുന്നോ സ്വർഗത്തിലെത്തുക. കാരണം കൊണ്ട് സ്വർഗത്ത് പോവുകയാണെങ്കിൽ, കാരണം കൊണ്ട് സ്വർഗത്ത് പോവുകയാണെങ്കിൽ മിണ്ടിയവനാണ് കൂടുതൽ ബഹുമാനമുള്ളത്. അവൻ ഇങ്ങോട്ട് വരട്ടെ ഉസ്താദേ എന്ന് പറയണ്ട, അവൻ ഇങ്ങോട്ട് വന്നിട്ട് മിണ്ടട്ടെ എന്ന് പറയണ്ട. ഞാൻ കഴിഞ്ഞ ആഴ്ച അവനെ കണ്ട് സലാം പറഞ്ഞു, മടക്കിയില്ല. അതുകൊണ്ട് ഇനി ഞാനോനോട് കൊണ്ടുപോകും, ഇങ്ങോട്ട് മിണ്ടട്ടെ എന്ന് പറയണ്ട. ഒന്നുകൂടി നമുക്ക് തഴ്ന്നു കൊടുത്താൽ, ഒന്നുകൂടി നമ്മുടെ തട്ടൊന്ന് കനം കൂടിയാൽ, ആഹ്റത്തിൽ നമ്മുടെ തട്ട് തൂക്കുന്ന സമയത്ത് ആ തട്ട് താഴ്ന്നു നിൽക്കാനാണോ നിങ്ങൾ ആശിക്കുന്നത്? ആഹ്റത്തിൽ മീസാനിൽ നന്മയും തിന്മയും തൂക്കുമ്പോൾ നന്മയുടെ തട്ടിന് കനം കൂടാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിനല്ലേ എന്റെ കൽബ് കൊതിക്കേണ്ടത്? അതുകൊണ്ട് ഞാനൊന്ന് ഇവിടെ ഇരുന്നു കൊടുക്കാം, ഞാനൊന്നിവിടെ ഒന്ന് താഴ്ന്നു കൊടുക്കാം. ആ താഴ്മയുടെ കാരണം കൊണ്ട് എത്ര എന്നെ ചീത്ത വിളിച്ചവനാണെങ്കിലും, എത്ര ഞാനുമായി ഉടക്കി നിൽക്കുന്നവനാണെങ്കിലും, സാമ്പത്തിക പ്രശ്നമുള്ളവനാണെങ്കിലും, മനസ്സിൽ വെറുപ്പ് വേണ്ട, ഞാനൊന്ന് താഴ്ന്നു കൊടുക്കാം. എന്റെ റബ്ബതിന് സാക്ഷിയാണല്ലോ, അങ്ങനെ ഒന്ന് താഴ്ന്നു കൊടുത്ത വകയിൽ എന്റെ റഹ്മത്തിന്റെ, എന്റെ നിഴമത്തിന്റെ, എന്റെ നന്മയുടെ തട്ട് ഒരൽപ്പം താണു കിട്ടിയാൽ
മുട്ടൊരൽപ്പം ഖനം കൂടിയാൽ ആ നിലക്ക് സന്തോഷമുള്ള സ്വർഗമാണ്, റാഹത്തുള്ള ജീവിതമാണ്. ആ സ്വർഗം കിട്ടിയാ പിന്നെ ഇവിടെയുള്ള ദുന്യാവ് താണ ദുന്യാവിന് വേണ്ടി നമ്മൾ കടിപിടി കൂടേണ്ടതുണ്ടോ? വാശിയും വക്കാണവും വേണ്ടതുണ്ടോ? ദുന്യാവിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ണടച്ചു പോകുമ്പം തീർന്നു പോകുന്ന ഈ നിറികെട്ട ലോകത്തിനു വേണ്ടി, നേരില്ലാത്ത ലോകത്തിനു വേണ്ടി വെറുതെ വഴക്കിട്ട് നിൽക്കേണ്ടതുണ്ടോ? ഓരോരുത്തരും ഉമ്മയും ബാപ്പയും അയൽവാസികളും ഭാര്യയും ഭർത്താവും ജട്ടാനുജനും അങ്ങളും പെങ്ങളും എല്ലാവരും കാരുണ്യമുള്ളവരായി വിട്ടുവീഴ്ചയുള്ളവരായി അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. മിണ്ടാതിരിക്കരുത്. നമ്മൾ വലിയ ഹൈറ്റിൽ ഇങ്ങനെ പിടിച്ചു നിന്നു, ഞാൻ ഒരിക്കലും താണു കൊടുക്കൂല, ഞാൻ ഒരിക്കലും താണു കൊടുക്കൂല. അവൻ എന്റെ അടുക്ക് വന്ന് സലാം പറഞ്ഞ് രണ്ടു പ്രാവശ്യം വന്ന് ഞാൻ മെയിൻഡാക്കിയിട്ടില്ല. വല്യ ബിഹിമ്പ് പറയുകയാണോ? ആ വകയില് നമ്മളിവിടെ വലിയ കനം വല്യ ഉഷാറാക്കിയിട്ട് കനം ഇവിടെ കൂട്ടിയ വകയില് ആഹ്റത്തില് കനം കുറഞ്ഞു പോയാലോ? അവന്റെ ഇബാദത്തിന്റെ കെട്ടിന് കനം കുറഞ്ഞു പോയാൽ ഫഉമ്മുഹു ഹാവിയ, അവനെ ഹാവിയിലേക്കാണ് കൂട്ടുക വലിക്കുക. വമാ അദ്റാക മഹിയ, എന്തേ നബിയെ ഹാവി എന്ന് പറഞ്ഞാൽ? നാറുൻ ഹാമിയ, അത് കത്തിക്കാളുന്ന നരകമാണെന്നല്ലേ പറഞ്ഞത്? ഇവിടെ വെറുതെ ഒരഞ്ചു മിനിറ്റിന്റെ ആയുസിന്റെ സമയത്ത് നീ വാശി പിടിച്ചു നിന്നിട്ട് ഒരാൾക്കും വിട്ടുവീഴ്ച ചെയ്യൂല, ഞാൻ പിടിച്ചതിന് നാല് കൊമ്പ് എന്ന നിലക്ക് ഗർവ് നടിച്ചിട്ട് വലിയ പത്രഹാസ് കാണിച്ചിട്ട് ആഹ്റത്തിൽ സബാനിയ കളിന്നലദൈന അങ്കാലം വജഹീമ വതഅമൻ ദാഗുസ്സതിൻ വഅദാബൻ അലീമ, താടിയെല്ലും താഴെ അണ്ണാക്കൊക്കെ വലിച്ച് നെഞ്ഞിവരെ കീറിയിട്ട് മേലെ അണ്ണാക്കും തലയോട്ടിയൊക്കെ വളച്ചങ്ങ് പിളർന്നിട്ട് പാദം കാലും മുറുതാവൊക്കെ വലിച്ചിട്ട് ഇന്നലെ അങ്കാല കൊളത്തി വലിക്കുന്ന ചങ്ങലയുണ്ടേ, കൊളത്തുകളുണ്ടേ നബിയേ. ആ നിലക്ക് പരീക്ഷിക്കപ്പെടുന്നതിനേക്കാൾ ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് രക്ഷപ്പെടലല്ലേ സഹോദര ബുദ്ധി? ഏറ്റവും നല്ല സമയമാണ് കേട്ടോ, ഏറ്റവും നല്ല ഒരുക്കി എടുക്കേണ്ടുന്ന സമയമാണ് ഇനിയുള്ള മണിക്കൂറുകൾ. റമദാനിലെത്തിയാൽ ഖുർആൻ ഓതുന്നവരായി തസ്ബീഹ് ചൊല്ലുന്നവരായി മഗ്രിബിന്റെയും അതുപോലെ സുബഹിയുടെ ഒക്കെ സമയത്ത് അസ്തഗ്ഫിറുല്ലാഹൽ അസീം ധാരാളം വർദ്ധിപ്പിക്കുന്നവരായി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരായി തസ്ബീഹ് ചൊല്ലുന്നവരായി റമദാനാകെയൊന്ന് സ്വീകരിച്ച് റഹത്തായി ജീവിക്കാൻ എന്റെ അമ്മാറത്താകുന്ന നഫ്സിനോടും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിമാരോടും ഓർമ്മപ്പെടുത്തുന്നു, അർഹമുറാഹിമായ റബ്ബ് നമുക്ക് മാപ്പ് നൽകട്ടെ, നമ്മുടെ കൽബ് അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ.